നമസ്കാരം. കിറ്റെക്സ് ഉടമ സാബു തോമസ് ഈ കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോവാൻ വിമാനം കയറിയതേയുള്ളൂ. അപ്പോഴേക്കും ആ കിറ്റെക്സിൻ്റെ ഓഹരി നിലവാരം അങ്ങ് കുതിച്ചുയരാൻ തുടങ്ങി. 13% വർധനമുണ്ടായിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗ്രാഫാണ്. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസായം അത് കേരളം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു, പോയിട്ടില്ല, പോകുന്നു എന്ന വാർത്ത പോലും അവർക്ക് ഗുണപരമായിട്ടാണ് ഭവിക്കുന്നത് എന്ന് നോക്കുക. അവരുടെ ആ മൂല്യം ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി സത്യത്തിൽ മറ്റ് ആളുകൾ, മറ്റ് വ്യവസായികളും അല്ലെങ്കിൽ അതേപോലുള്ള ഓഹരി ഉടമകളും ഒക്കെ കരുതി വച്ചിരിക്കുന്നത് എന്താണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള നേർസാക്ഷ്യം തന്നെയാണിത്. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇത്രയും മോശം ഒരു ഇമേജ് വന്നുപെട്ടത്? കാലാകാലങ്ങളായി ഇവിടെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന LDFഉം UDFഉം തന്നെയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, UDFൻ്റെ കാലത്തും ഇവിടെ ജിമ്മെന്ന് പറഞ്ഞ് ഭയങ്കര പരിപാടിയൊക്കെ നടത്തി, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റെന്നോ മറ്റോ ഒക്കെ പറഞ്ഞ് എത്ര വ്യവസായികളെയാണ് കോടികൾ ചെലവഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് തിന്ന് കുടിച്ച് പോകുന്നതല്ലാതെ ഒരടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വന്ന പിണറായി സർക്കാരും അത് തന്നെ ആവർത്തിച്ചു. അവർ പക്ഷേ പേര് മലയാളീകരിച്ചു എന്ന് മാത്രം, ലോക കേരള സഭ എന്നോ മറ്റോ. അപ്പോഴും ആ ഒരു സമ്മേളനം പോലും വാർത്തകളിൽ നിറഞ്ഞത് അവിടെ വിളമ്പിയ ഭക്ഷണത്തിൻ്റെ വില കേട്ടിട്ടായിരുന്നു. 2000 രൂപയോ 3000 രൂപയോ അതിൽ കൂടുതൽ വില വരുന്ന ഊണാണ്, അതും ലീലയിൽ ഹോട്ടലിൽ നിന്നാണ് കൊടുത്തതും. അതിൻ്റെ പേരിലാണ് അത് വിവാദമായത്. പക്ഷേ അവിടെ അതൊക്കെ വർഷാവർഷം നടത്തിയിട്ട് പോലും കേരളത്തിന് 5 പൈസയുടെ ഗുണം പോലും ഉണ്ടായിട്ടില്ല എന്ന് കാണാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവാം, മറന്നിരിക്കാൻ വഴിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ച് കുടുംബസമേതമൊക്കെ ഓരോ സ്ഥലത്ത് പോയിരുന്നു. അക്കൂട്ടത്തിൽ ജപ്പാനിൽ പോയിരുന്നു. അദ്ദേഹം ജപ്പാനിൽ പോയിട്ട് വന്നിട്ട് നമ്മുടെ പത്രക്കാരോട് വലിയ രീതിയിൽ വീമ്പിളക്കുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും തള്ളിമറിക്കാറുള്ളതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് 200 കോടിയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുമെന്നു. ഏതോ ഒരു പത്രപ്രവർത്തകൻ CMA അത് എങ്ങനെയാണ് അതിൻ്റെ കണക്കെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാതെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് ഒരു സദസ്സിൽ വെച്ച് ഈ കേരളത്തിൽ നിക്ഷേപിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ ഒരു മൂലയ്ക്ക് നിന്ന് കൈ ഉയർത്തി 10 കോടി ഞാൻ കൊടുത്തരാമെന്ന് പറഞ്ഞു, വേറൊരാൾ 15 കോടി തരാമെന്ന് പറഞ്ഞു, വേറൊരാൾ 50 കോടി തരാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ മൊത്തം കൂട്ടിയപ്പോഴാണ് അത്രേ 200 കോടി എന്ന്. ആരാണ് പറയുന്നത് എന്ന് ഓർക്കണം. ഏതെങ്കിലും ഒരു കച്ചവടക്കാരനല്ല, ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഊഹക്കച്ചവടം നടത്തുന്ന, ഈ ചില ചന്തയിലൊക്കെ പോയിട്ട് കാലിക്കച്ചവടമോ അല്ലെങ്കിൽ കൊലക്കച്ചവടമോ നടത്തുന്ന പോലുള്ള ഊഹക്കണക്ക് പറയേണ്ട ആളല്ല മുഖ്യമന്ത്രി. ഒരു മുഖ്യമന്ത്രി യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാതെ പത്രക്കാരോട് പറഞ്ഞ കാര്യമാണിത്. 200 കോടി എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ ആര് നിക്ഷേപിക്കും എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയാണത്. അത് ഇങ്ങനെ കുറച്ച് പേർ അവിടെ നിന്ന് കൈ ഉയർത്തി പറഞ്ഞിരുന്നു, ഇത്ര ഇത്ര വെച്ച് തരാം. ഞാൻ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോൾ ഏതാണ്ട് 200 കോടി വരും. അതാണ് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ലജ്ജാകരം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ, എവിടെ ആ 200 കോടിയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയും. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിനെ പറ്റി പുറത്ത് ഇങ്ങനെയൊരു മോശം ഇമേജ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഇതിലും വ്യക്തമായിട്ട് പറയാനാവില്ലല്ലോ. ദാ ഏറ്റവും അവസാനമായിട്ടുള്ള തെളിവാണിത്. തെലുങ്കാനയിൽ നിന്ന് സാബുവിന് വേണ്ടി മാത്രം അവർ ഒരു വിമാനം അയച്ചു കൊടുക്കുന്നു. ഇവിടുന്ന് സാബുവും അദ്ദേഹത്തിൻ്റെ ആളുകളും അവിടെ പോയി ചർച്ചയ്ക്കായിട്ട് പോകുന്നു. ഈ ഒരു വാർത്ത ദേശീയ തലത്തിൽ തന്നെ വാർത്തയാവുന്നു, അല്ലെങ്കിൽ സംസാര വിഷയമാവുന്നു. അപ്പോൾ തന്നെ കിറ്റെക്സിൻ്റെ ഓഹരികൾ കുതിച്ചു കയറുന്നു. എത്ര മോശമാണെന്ന് നോക്കൂ നമ്മളെപ്പറ്റി മറ്റുള്ള ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി. പിണറായി വിജയൻ 2016 കയറുമ്പോൾ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ 15-ാമത്തെ പടിയിലെന്തോ നിൽക്കുകയായിരുന്നു, വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന നിലയിൽ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 28-ലാണ്. അതിന് താഴെ ഒരൊറ്റ സംസ്ഥാനം മാത്രമേ ഉള്ളൂ, ത്രിപുര. ഇന്നവിടെ ഭരിക്കുന്നത് BJP ആണെങ്കിലും കഴിഞ്ഞ 25-30 വർഷമായിട്ട് അവിടെ CPM ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് യാതൊരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല. ശരിക്കും നാണം കെട്ട് തല കുനിഞ്ഞുകൊണ്ടല്ലാതെ ഇപ്പോൾ ഈ കിറ്റെക്സിൻ്റെ ഓഹരി കുതിക്കുന്ന വാർത്ത ഒരു മലയാളിക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല എന്നത് സത്യമാണ്. ലജ്ജാകരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.